നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് ഈ ജോസ്ഗിരി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ചെറുപുഴ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ജോസ്ഗിരി. ഇവിടെ കൂടുതലും കുടിയേറ്റ കർഷകരാണുള്ളത്. കോട്ടയം പാല സൈഡിൽ നിന്നുള്ളവർ കൂടുതലുള്ളത്. പ്രധാനമായും ഇവരുടെ വരുമാനവും കൃഷി തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യുമ്പോൾ തന്നെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങും. എന്നാൽ അടിപൊളിയൊരു സീനറിയാണ് കോടമഞ്ഞ് ഇറങ്ങി മാഞ്ഞു പോകുന്നത്. ജോസ്ഗിരിക്ക് എത്താനുള്ള കറക്റ്റ് റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടുന്ന് പയ്യന്നൂർ വന്നം, പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴ, ചെറുപുഴയിൽ നിന്ന് ജോസ്ഗിരി, അങ്ങനെയാണ് റൂട്ട് വരിക. അല്ലെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് ആലക്കോട് വഴി നേരെ ചെറുപുഴ, ജോസ്ഗിരി, അങ്ങനെയും വരാൻ പറ്റും. മഴയുള്ള സമയത്ത് വന്നാലാണ് ഇവിടെ കോടമഞ്ഞ് ഇറങ്ങിയങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ. ഈ കാണുന്ന മലയുടെ അപ്പുറ സൈഡ് കർണാടക അതിലാണ് വരുന്നത്. ശരിക്കും ഇപ്പോൾ കോടമഞ്ഞ് വന്ന് മൂടിയേക്കണകൊണ്ടാണ് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തത്. ജോസ്ഗിരിയിൽ വരുന്നവർക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റിയ സ്ഥലമാണ് കൊട്ടത്തളിച്ച് മല, താപൂർ, കുരിശുമുടി, പിന്നെ തിരുനെറ്റിക്കല്ല്. തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞാൽ ജോസ്ഗിരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് തിരുനെറ്റിക്കല്ല് ഉള്ളത്. അങ്ങോട്ട് കയറി പോകണമെങ്കിലും ചെറിയ ട്രക്കിങ് വേണം. ജോസ്ഗിരി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് കടകളും ആയിട്ടുള്ള ചെറിയൊരു ടൗണാണ് ഉള്ളത്. അല്ലാണ്ട് വലിയ സംഭവമൊന്നും ടൗൺ പോലത്തെ സംഭവമൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടിടുക.